ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഇൻഫർമേറ്റീവ് വൈ ടി. IBPS ഏകദേശം 10,000-ലധികം ഒഴിവുകളുമായി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എത്ര വേക്കൻസീസാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. IBPS RRB 2021 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ബോർഡ് ഇന്ത്യയിലെ റീജിയണൽ റൂറൽ ബാങ്കുകളിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇതിലൂടെ നടത്തുന്നത്. ഓഫീസേഴ്സ് സ്കെയിൽ 1, 2, 3, അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ്, മൾട്ടി പർപ്പസ് തുടങ്ങിയ 4 പോസ്റ്റുകളിലോട്ടാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ പോസ്റ്റിനും വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും മൊത്തം 43 ബാങ്കുകളാണ് ഈ റിക്രൂട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കേരള ഗ്രാമീൺ ബാങ്കിലെ വിവിധ പോസ്റ്റുകളിലോട്ടായിരിക്കും നമ്മൾക്ക് ഇതുവഴി അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ പുതുച്ചേരിയിലെ പുതുവൈ ഭാരതിയാർ ഗ്രാമ ബാങ്കിലും ഡിസൈഡ് ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയായി മലയാളം ഉൾപ്പെട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പുതുച്ചേരിയിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കും ഓഫീസർ പോസ്റ്റിലേക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഓഫീസർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 തുടങ്ങിയ ഏതെങ്കിലും ഒരു പോസ്റ്റിലോട്ടായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഓരോ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴും അതിൽ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ്ലി ഓൺലൈനായി ഫോം ഫിൽ ചെയ്യുകയും അതുപോലെ തന്നെ സെപ്പറേറ്റ്ലി ഫീസ് അടയ്ക്കുകയും വേണം. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നോക്കാം. ആദ്യത്തേത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ ഇനി ഏജ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏജ് കണക്കാക്കുന്നത് 1/6/2021 അടിസ്ഥാനത്തിലാണ്. ആദ്യം ഓഫീസർ സ്കെയിൽ 3 സീനിയർ മാനേജർ പോസ്റ്റിലോട്ട് ആവശ്യമായ ഏജ് നോക്കാം. 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഓഫീസർ സ്കെയിൽ 3 സീനിയർ മാനേജർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ ഓഫീസർ സ്കെയിൽ 2 മാനേജർ പോസ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ 21 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ളവർക്കായിരിക്കും ഈ ഓഫീസർ സ്കെയിൽ 2 മാനേജർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലോട്ട് ആവശ്യമായ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-30 വയസ്സാണ്. അതുപോലെ ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടി പർപ്പസ് എന്ന പോസ്റ്റിലോട്ട് ആവശ്യമായ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-28 വയസ്സും. ഇവിടെ പറയുന്ന എല്ലാ പോസ്റ്റിലോട്ടും വേണ്ട ഏജ് ലിമിറ്റിൽ ഏജ് റിലാക്സേഷൻ തരുന്നുണ്ട്. SC ST കാറ്റഗറീസ് ആണെങ്കിൽ 5 വർഷവും അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിന് 3 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ. അടുത്തത് ഓരോ പോസ്റ്റിലോട്ടും അപേക്ഷിക്കാൻ ആവശ്യമായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടി പർപ്പസ് പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലോട്ട് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുത്ത ഡിഗ്രിയാണ്. അതിനോടൊപ്പം ഡിസൈറബിളായി വർക്കിംഗ് നോളേജ് ഓഫ് കമ്പ്യൂട്ടർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അത് കമ്പൾസറി അല്ല, ഇല്ലാത്തവർക്കും ഈ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിന് പ്രത്യേക എക്സ്പീരിയൻസോ ഒന്നും തന്നെ ആവശ്യമില്ല. ഫ്രഷേഴ്സും ഈ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അടുത്തത് ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലോട്ട് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കാം. അതിനും ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുത്ത ഡിഗ്രി തന്നെയാണ് ക്വാളിഫിക്കേഷൻസ്. എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, അക്കൗണ്ടിങ്, എക്കണോമിക്സ്, ലോ തുടങ്ങിയ ഏതെങ്കിലും വിഷയത്തിലാണ് ഡിഗ്രി എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ചില മുൻഗണനകൾ കിട്ടുന്നതായിരിക്കും. അടുത്തത് ഓഫീസർ സ്കെയിൽ 2 ജനറൽ ബാങ്കിംഗ് ഓഫീസർ അല്ലെങ്കിൽ മാനേജർ എന്ന പോസ്റ്റിലോട്ട് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഇതിലേക്കും ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും 50% കുറയാതെ മാർക്കോടുകൂടി ഒരു ഡിഗ്രി എടുത്തവർക്ക് ഈ ഓഫീസർ സ്കെയിൽ 2 ജനറൽ ബാങ്കിങ് ഓഫീസർ എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ 2 വർഷത്തെ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള ഒരു എക്സ്പീരിയൻസും വേണം. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ചില വിഷയങ്ങളിലാണ് ഡിഗ്രി എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രിഫറൻസസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ഓഫീസർ സ്കെയിൽ 2 സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് മാനേജർ എന്ന പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ ആവശ്യമായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഇവിടെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ആയതിനാൽ ഓരോ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ, അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്, ലോ ഓഫീസർ, ട്രഷറി ഓഫീസർ, മാർക്കറ്റിംഗ് ഓഫീസർ എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യം ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസറിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളിൽ 50% കുറയാതെ മാർക്കോടെ ഡിഗ്രി എടുത്തവർക്കായിരിക്കും ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതിനോടൊപ്പം 1 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അടുത്തത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ നിന്നും CA എടുത്തവർക്കാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുക.
അതിനോടൊപ്പം ഒരു വർഷത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ്. അടുത്തത് ലോ ഓഫീസർ നോക്കുകയാണെങ്കിൽ, ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും 50% കുറയാതെ നിയമത്തിൽ ബിരുദമെടുത്തവർക്കായിരിക്കും ഈ ലോ ഓഫീസർ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. അവർക്ക് 2 വർഷം അഡ്വക്കേറ്റായോ അല്ലെങ്കിൽ ഒരു ലോ ഓഫീസറായോ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അടുത്തത് ട്രഷറി മാനേജർ നോക്കുകയാണെങ്കിൽ, CA അല്ലെങ്കിൽ ഫിനാൻസിൽ MBA എടുത്തവർക്കാണ് ട്രഷറി മാനേജർ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. അതിനോടൊപ്പം 1 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും ആവശ്യമുണ്ട്. അതുപോലെ മാർക്കറ്റിംഗ് ഓഫീസർ നോക്കുകയാണെങ്കിൽ, മാർക്കറ്റിംഗിൽ MBA എടുത്തവർക്കാണ് ഈ മാർക്കറ്റിംഗ് ഓഫീസർ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. അതിനോടൊപ്പം റിലവൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ 1 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും ആവശ്യമുണ്ട്. അടുത്തത് അഗ്രികൾച്ചറൽ ഓഫീസർ നോക്കുകയാണെങ്കിൽ, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ വെറ്റിനറി സയൻസ്, ഫോറസ്ട്രി തുടങ്ങിയവയിലേതെങ്കിലും 50% കുറയാതെ ഡിഗ്രി എടുത്തവർക്കായിരിക്കും ഈ അഗ്രികൾച്ചർ ഓഫീസർ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. അവർക്കും 2 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇനി ഓഫീസർ സ്കെയിൽ 3, സീനിയർ മാനേജർ പോസ്റ്റിലോട്ട് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും 50% കുറയാതെ ബാച്ചിലർ ഡിഗ്രി എടുത്തവർക്കായിരിക്കും ഈ ഓഫീസർ സ്കെയിൽ 3 സീനിയർ മാനേജർ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. ഇവർക്കും ചില മെൻഷൻഡ് ആയിട്ടുള്ള വിഷയങ്ങളിലാണ് ഡിഗ്രി എടുത്തതെങ്കിൽ കുറച്ച് പ്രിഫറൻസസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ 5 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിൻ്റെ എല്ലാം റിസൾട്ട് 28/6/2021 മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഈ പോസ്റ്റുകളിലോട്ടെല്ലാം അപേക്ഷിക്കാൻ സാധിക്കുക. അടുത്തത് അപ്ലിക്കേഷൻ ഫീ എത്രയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ആവുന്നത് 8/6/2021 മുതലും അത് എൻഡ് ആവുന്നത് 28/6/2021 വരെയുമാണ്. ഓഫീസർ പോസ്റ്റിലോട്ടും ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലോട്ടും ഒരേ ഫീ സ്ട്രക്ചർ തന്നെയാണ് ഉള്ളത്. SC ST PW കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 175 രൂപയും മറ്റു കാൻഡിഡേറ്റ്സിനെല്ലാം 850 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ആദ്യം പ്രിലിമിനറി എക്സാം, പിന്നെ മെയിൻ എക്സാം, ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ ഓരോ പോസ്റ്റിലോട്ടും റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് എന്നിവയെല്ലാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ PDF ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ മീഡിയം ഓഫ് എക്സാമായി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ലഭിക്കും. ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പുതുച്ചേരിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മീഡിയം ഓഫ് എക്സാമായി മലയാളം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എത്ര വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന്. ഇന്ത്യയിൽ ടോട്ടൽ 10,000-ലധികം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ എത്ര വേക്കൻസീസ് ഉണ്ട് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇവിടെ വേക്കൻസീസ് എടുത്ത് ഓരോ സംസ്ഥാനങ്ങളുടെയും വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അവിടെ കേരളത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം, നിലവിൽ കേരളത്തിൽ ഒരു വേക്കൻസീസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റു പോസ്റ്റുകൾ എടുത്തു നോക്കിയാലും ഇതുതന്നെയാണ് അവസ്ഥ. എല്ലാ പോസ്റ്റുകളിലും നിലവിൽ കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇതുകൊണ്ട് പേടിക്കേണ്ടതില്ല. കാരണം ഈ NR അല്ലെങ്കിൽ നോട്ട് റിപ്പോർട്ടഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒഴിവുകൾ ഇല്ല എന്നല്ല, അവിടുത്തെ ഒഴിവുകൾ കണക്കാക്കിയിട്ടില്ല എന്നാണ്. വരും ദിവസങ്ങളിൽ കേരളത്തിൽ എത്ര ഒഴിവുകൾ ഉണ്ട് എന്ന് കണക്കാക്കി അത് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വേക്കൻസീസിൻ്റെ അവിടെ നിൽ അല്ലെങ്കിൽ 0 എന്നാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മൾക്ക് ഉറപ്പിക്കാം അവിടെ ഇനി ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല എന്ന്. പക്ഷേ ഇവിടെ NR എന്നാണ് കൊടുത്തിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ കേരളത്തിൽ എത്ര ഒഴിവുകളുണ്ടെന്ന് കണക്കാക്കി അതവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ IBPS RRB നോട്ടിഫിക്കേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിന് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ടായിരിക്കുന്നത് 8/6/2021 ഇത് എൻഡ് ആവുന്നത് 28/6/2021 ഓൺലൈനായി വീട്ടിലിരുന്ന് തന്നെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഈ പോസ്റ്റുകളിലോട്ട് മൊബൈൽ ഫോണിൽ തന്നെ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ജോബ് നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.